മക്കളെ നമുക്ക് ലാസ്റ്റ് ടോപ്പിക് കേട്ടോ, നമ്മുടെ ഏരിയ ആൻഡ് പെരിമീറ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്. എന്താ പറഞ്ഞേക്കുന്നേ? ദ അഡ്ജോയിനിങ് ഫിഗർ റെപ്രസെന്റ് എ റെക്ടാംഗുലർ ലാ വിത്ത് എ സർക്കുലർ ഫ്ലവർ ബെഡ് ഇൻ ദി മിഡിൽ. എന്താണ് ഒരു റെക്ടാംഗുലർ ലാൻഡ് ഉണ്ട്, ഓക്കെ, അതിന്റെ നടുക്ക് എന്തുണ്ട്, ഒരു ഫ്ലവർ ബെഡ് ഉണ്ട്. എങ്ങനത്തെ ഫ്ലവർ ബെഡ്? സർക്കുലർ ഫ്ലവർ ബെഡ്. അത് പറഞ്ഞു താഴെ ഫിഗർ തന്നിട്ടുണ്ടെന്ന് കണ്ടോ. അവരുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ഹോൾ ലാൻഡ്. അപ്പൊ ഏതാ ഹോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഏതാ ഈ റെക്ടാംഗിൾ അല്ലേ, അപ്പോ ലെങ്ത് ഓഫ് ലാൻഡ് ഫസ്റ്റിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനേ. അതെന്താ കണ്ടുപിടിക്കണേ? ലാൻഡിന് മൊത്തം എത്ര ലെങ്ത് ഉണ്ട് തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ, എത്ര? 10 മീറ്റർ. നോക്ക്, ഹലോ, 10 മീറ്റർ. അടുത്ത എന്താണ്? ബ്രെത്ത്. ബ്രെത്ത് ഓഫ് ലാൻഡ്, ബ്രെത്ത് ഓഫ് ലാൻഡ് എത്രയാണ്? 5 മീറ്റർ. ലെങ്തും ബ്രെത്തും കിട്ടിയാൽ അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിച്ചു. എന്താ ഏരിയ, ഏരിയ ഓഫ് എന്ത് ലാൻഡ് ഇസ് ഈക്വൽ ടു എന്താണ് റെക്ടാംഗിൾ ഏരിയ, ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. എത്ര കിട്ടും? 10 ഇൻറ്റു 5, 50 മീറ്റർ സ്ക്വയർ. കിട്ടിയില്ലേ? ഇനി എന്താ പറഞ്ഞത്? ഏരിയ ഓഫ് ഫ്ലവർ ബെഡ് ആണ് ചോദിച്ചത്. ഫ്ലവർ ബെഡ് ഏതാ? ആ സർക്കുലർ ഫ്ലവർ ബെഡ് എന്നാണല്ലേ പറഞ്ഞേ. സർക്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൂടെ റേഡിയസ് ഓഫ് എന്ത് ഫ്ലവർ ബെഡ്, റേഡിയസ് ഓഫ് ഫ്ലവർ ബെഡ് ഇസ് ഈക്വൽ ടു എത്ര? 2 മീറ്റർ. ക്വസ്റ്റ്യൻ എന്താണ്? ഏരിയ ഓഫ് ഫ്ലവർ ബെഡ്. അപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ഫ്ലവർ ബെഡ്, ഏരിയ ഓഫ് ഫ്ലവർ ബെഡ് ഇസ് ഈക്വൽ ടു 5 R² അല്ലേ, സർക്കിൾ അല്ലേ. അതായത് പൈക്ക് ഞാൻ 3.14 അവരൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇഷ്ടമുള്ളത് കേട്ടോ, ഇൻറ്റു R² R² എന്ന് വെച്ചാൽ എത്ര? 2² 2² എന്ന് വെച്ചാൽ എത്ര? 2 ഇൻറ്റു 2. അതായത് 3.14 × 4 എത്ര കിട്ടും? 4 × 16 = 4 + 1 = 5. മക്കള് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. 12.56 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ഏരിയ ഓഫ് ലോ എക്സ്ക്ലൂസീവ് ദ ഏരിയ ഓഫ് ഫ്ലവർ ബെഡ്. ഫ്ലവർ ബെഡിനെ കഴിച്ചിട്ട് ഫ്ലവർ ബെഡിനെ മാറ്റി നിർത്തിയാൽ ബാലൻസ് എത്ര ഏരിയ ഉണ്ട്? എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ? ടോട്ടൽ ലാൻഡും അറിയാം, ഫ്ലവർ ബെഡും അറിയാം. ഫ്ലവർ ബെഡ് മാറി, ബാക്കി എത്ര എന്ന് ചോദിച്ചാൽ തന്നെ ഈ കാണുന്ന ഷേഡർ അല്ലേ, അത് നമുക്ക് ചെയ്യാൻ അറിയാലോ. നമ്മൾ ലാസ്റ്റ് ചെയ്ത മുഴുവൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ? റിമൈനിങ് ഏരിയ കണ്ടുപിടിക്കാൻ ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ. അപ്പോ തേർഡ് പാർട്ടിന്റെ ആൻസർ എന്താണ്? ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റിമൈനിങ്, ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട് ഈസ് ഈക്വൽ ടു ഔട്ടർ ഏരിയ മൈനസ് ഇന്നർ ഏരിയ. ഔട്ടർ ഏരിയ എന്താ? ഏരിയ ഓഫ് ലാൻഡ്, ഏരിയ ഓഫ് ഹോൾ ലാൻഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ലാൻഡ് മൈനസ് ഏരിയ ഓഫ് ഫ്ലവർ ബെഡ്,
area of in the flower bed. Ethra area flower ethra 50. 50 minus 12.56 ennu varu. Ethra 50 nu 12.56 subtract cheyanam. Answer 37.44 ennu varu. Athra endu meter square. അല്ല റിമൈനിങ് ഏരിയ കണ്ടെടുക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്, ഔട്ടർ മൈനസ് ഇന്നർ. ലാസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നാലാമത് എന്താ ചോദിച്ചത്? സർക്കംഫറൻസ് ഓഫ് ഫ്ലവർ ബെഡ്. ഫ്ലവർ ബെഡിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? ആ 2πr. അപ്പോ സർക്കംഫറൻസ് ഓഫ് ഫ്ലവർ ബെഡ്, ഓഫ് ഫ്ലവർ ബെഡ് ഈസ് ഈക്വൽ ടു 2πr. അതായത് 2 × 3.14 × r എത്ര? 2 ഈസ് ഈക്വൽ ടു 2 × 4 ആയിരുന്നു, 3.14 × 4 എന്ന് വരും. 12.56 മീറ്റർ എന്ന് വരും. അപ്പൊ മനസ്സിലായല്ലോ എന്താണ്, ഒരു ലാൻഡ്, നടക്കൊരു ഫ്ലവർ ബെഡ് ഉണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു ലാൻഡിന്റെ ഏരിയ മൊത്തം കണ്ടുപിടിക്കുക, ദെൻ ഫ്ലവർ ബെഡിനെ കണ്ടുപിടിക്കുക, ദെൻ ഫ്ലവർ ബെഡിനെ മാറ്റി നിർത്തിയാൽ എത്ര എന്ന് കണ്ടുപിടിക്കുക, സർക്കംഫറൻസ് ഓഫ് ഫ്ലവർ ബെഡ് കണ്ടുപിടിക്കാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. In the figure, the area of shaded portion. ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്താണ് ഷെയ്ഡഡ് പോർഷൻ? നമുക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല അല്ലേ ഈ ഷേപ്പ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ. നമ്മൾ സാധാരണ രീതിയിൽ റിമൈനിങ് പാർട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാ? സാധാരണ രീതിയിൽ റിമൈനിങ് പാർട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഔട്ടർ മൈനസ് ഇന്നർ ആയിരുന്നു. പക്ഷെ ഇവിടെ ഔട്ടർ മൈനസ് ഇന്നർ എടുക്കാനായിട്ട് നമുക്ക് ഫെമിലിയർ ആയ ഔട്ടർ ഏതാ? റെക്റ്റാങ്കിൾ ആണ്. ഇന്നറിൽ ഇല്ലേണ്ടേ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇതെന്താണ് ഷേപ്പ്? 1, 2, 3, 4 നാല് സൈഡ്സ് ഉള്ള എന്താണ്, നാല് സൈഡുകൾ ഉള്ള ഷേപ്പുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്വാഡ്രിലാറ്ററൽ. അപ്പോ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഈ ഷെയ്ഡഡ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഫെമിലിയർ ആയവരെ കണ്ടുപിടിക്കാം. പുറത്തെ ഔട്ടർ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. ദെൻ ഈ ഇപ്പൊ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്നില്ലേ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ദെൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്ത് എഴുതാം? ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ. ഫസ്റ്റിന്റെ ആൻസർ എഴുതുവാണേ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ. എത്താ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത്ര 18, അല്ലെങ്കിൽ മുകളിൽ നോക്കിയാലും മതി ഇത്ര 10ഉം 8ഉം കൂടി ചേരുമ്പോൾ 18 ആവത്തില്ലയോ? 18 സെന്റിമീറ്റർ. അടുത്തത് കണ്ടുപിടിക്കണം ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ, ബ്രെഡ്ത്ത് ഓഫ് റെക്റ്റാങ്കിൾ എത്ര? ഫിഗറിൽ നോക്ക്. ആ അതും 10 സെന്റിമീറ്റർ. ആ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു സ്ക്വയർ, സോറി 10 ആണ്. നേരത്തെ 10 ഇത്രയല്ലായിരുന്നു, ഞാൻ ഫുൾ ഉണ്ടെന്ന് വിചാരിച്ച സ്ക്വയർ എന്ന് പറയുന്നത് തന്നെ ഇത് റെക്റ്റാങ്കിൾ തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്ര? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 18 × 10 എത്ര കിട്ടും? 180 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഇന്നർ ഏരിയ കണ്ടുപിടിക്കാം. ഇന്നർ ഏരിയ, ഇതിൻ്റെ ഇന്നർ ഏരിയ ഡയറക്റ്റ് അറിയില്ല, ഇതിൻ്റെ ഇന്നർ ഏരിയ കണ്ടുപിടിക്കാം, ദെൻ ഇതിൻ്റെ കണ്ടുപിടിക്കാം, എന്നിട്ട് ഔട്ടർ മൈനസ് ഇന്നർ ചെയ്യാം. അടുത്തത്
ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. നോക്ക്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഞാൻ ഈ ട്രയാങ്കിളിന്റെ കണ്ടുപിടിക്കാൻ പോവാം, പേരെഴുതുക. ഈ ട്രയാങ്കിളിന്റെ പേരെന്താ? എ എഫ് ഇ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എഫ് ഇ ഇസ് ഈക്വൽ ടു, ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് എത്ര ഈ ട്രയാങ്കിളിന്റെ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അല്ല, ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ 90 ഡിഗ്രി അല്ലേ? റെക്ടാങ്കിളിന്റെ എല്ലാ കോർണേഴ്സും 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ ബിയും എച്ചും ആരാ? ഇഷ്ടമുള്ള ആളെ ഈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്യുകയെ ആരെ വേണമെങ്കിലും, ഈ ഈ രണ്ടു പേരിൽ ആരെ വേണമെങ്കിലും ഒരാളെ ബേസായും മറ്റേയാളെ ഹൈറ്റ് ആയും എടുക്കുക. നമുക്കിപ്പോ തൽക്കാലം ബേസ് ആയിട്ട് 10 എടുക്കാം. അപ്പൊ ഹാഫ് ബി എച്ച് എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഇത് പറഞ്ഞാൽ ഹാഫ് ബി എച്ച്, അതിൽ ബേസ് ആയിട്ട് 10 എടുത്തു, ഹൈറ്റ് ആയിട്ട് 6 എടുത്തു. ഈ 2 6 കൂടി ക്യാൻസൽ ചെയ്തൂടെ, 3 കിട്ടത്തില്ലേ? എത്ര കിട്ടും? 1 × 10 × 3 എത്ര? 30 cm². അങ്ങനെ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്ക് എത്രയാണ്. ഏരിയ ഓഫ് എന്ത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ് ഈ ട്രയാങ്കിളിന്റെ പേര്? ഇ ബി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി സി ഇസ് ഈക്വൽ ടു ഹാഫ് ബേ, ഹാഫ് ബി എച്ച് തന്നെ. എത്രയാണ് ഇതിന്റെ ബേസ്? ഇതും സെയിം പ്രോ ഇത് തന്നെ. ഒന്നുകിൽ 8 ബേസ് ആയിട്ട് എടുത്തിട്ട് 10 ഹൈറ്റ് ആക്കണം, അല്ലെങ്കിൽ 10 ബേസ് ആക്കിയിട്ട് 8 ഹൈറ്റ് ആക്കണം. എന്തുകൊണ്ട്? ഇത് റൈറ്റ് ട്രയാങ്കിളാ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഹാഫ് ബേസ് 10 × ഹൈറ്റ് 8. ദേ 8 ഉം 2 കൂടി ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടത്തില്ലേ? 1 × 10 × 4 എത്ര? 40 cm². അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിൽ നിന്നും എന്തൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ എഫ് ഇ മൈനസ്, അത് മാത്രം മൈനസ് ചെയ്താൽ പോരാ, ഒരാളെ കൂടെ മൈനസ് ചെയ്യണം. ഏതാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി സി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇ ബി സി അല്ലേ? നമുക്ക് ഈ റെക്റ്റാങ്കിളിൽ നിന്നും ഈ രണ്ട് ട്രയാങ്കിളും റിമൂവ് ചെയ്താലേ ഷെയ്ഡ് കിട്ടൂ. അപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയായിരുന്നു? 180. 180 മൈനസ് ആദ്യത്തതിന്റെ 30, രണ്ടാമത്തതിന്റെ 40 അല്ലേ? എങ്ങനെ ചെയ്യാം? 180 മൈനസ് 30 മൈനസ് 40 കൂടെ എത്ര ആവും? സെയിം സൈൻ അല്ലേ? സെയിം സൈൻ ആണെങ്കിൽ എന്താ? ആ, ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ. 30 + 40 എത്ര? 70. കോമൺ സൈൻ എത്ര? മൈനസ്, അതായത് 180 - 70 എത്ര കിട്ടും? 110 cm². ഓക്കെ, എന്ത് ചെയ്തു? റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു, ഷെയ്ഡ് ചെയ്യാത്ത രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് അവരെ കണ്ടുപിടിച്ചേ? അവരുടെ ബേസും ഹൈറ്റും അറിയാമായിരുന്നു. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ മക്കളെ, ഇപ്പൊ നോക്കിക്കേ രണ്ടാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗറിൽ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഇതിന്റെയും ഷെയ്ഡഡ് ഏരിയ കണ്ടുപിടിക്കാൻ. അതായത് ടോട്ടൽ ഏരിയയിൽ നിന്നും അൺഷെയ്ഡഡ് ആയിട്ടുള്ളതെ കണ്ടുപിടിച്ച് കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഔട്ടർ ഏരിയ കണ്ടുപിടിക്കാം. ഔട്ടറിൽ ആരാ? റെക്റ്റാങ്കിൾ. അപ്പോ ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ പറ. ലെങ്ത് ഓഫ് റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്ര മക്കളെ? ഇത്രയും 10 ആണെന്നും അവിടെ നിന്ന് ഇത്രയും 10 ആണെന്ന് പറയാം. അതായത് 10 + 10 വരും 20 cm.
ആദ്യത്തെ ട്രയാങ്കിളിന് 50 ആണ് കിട്ടിയത്, രണ്ടാമത്തേത് 100 ആണ് കിട്ടിയത്,
മൂന്നാമത്തേതും ഹൺഡ്രഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഫോർട്ടി ഫോർ ഹൺഡ്രഡ് മൈനസ് വേണ്ടേ ഈ ഫിഫ്റ്റിക്കും ഹൺഡ്രഡിനും ഹൺഡ്രഡിനും സെയിം സൈൻ, ഒരേ സൈൻ ആണ്. എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്ത് കോമൺ സൈൻ ഇടും അല്ലെ. ഹൺഡ്രഡും ഹൺഡ്രഡും കൂടെ ടു ഹൺഡ്രഡ് ആയി. ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കൂടെ ടു ഫിഫ്റ്റി ആയി. കോമൺ സൈൻ മൂന്ന് കോമൺ സൈൻ ഏതാ? മൈനസ്. ഡിഫറൻസ് സൈൻ ആണ് എന്ത് ചെയ്തേ? സബ്ട്രാക്ട് ചെയ്തിട്ട് പലതിന്റെ സൈൻ ഇട്ടോട്ടെ. അപ്പൊ ഫോർ ഹൺഡ്രഡ് മൈനസ് ടു ഫിഫ്റ്റി എത്ര? വൺ ത്രീ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഡൈമെൻഷൻസ് ഡയറക്റ്റ് തന്നില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അത്രേ നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഷെയ്ഡ് റീജിയന്റെ ഏരിയ എത്ര കിട്ടി? 150 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞത്? ടു ക്രോസ് റോഡ്സ് ഈച്ച് ഓഫ് വിഡ്ത് 10 മീറ്റർ. Cut a right angle through the center of a rectangular park. എന്തുണ്ട്? ഒരു റെക്ടാംഗുലർ പാർക്ക് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പാർക്ക് വരയ്ക്കാം. ഇതാണ് ഒരു റെക്ടാംഗുലർ പാർക്ക്. അവിടെ എന്തുണ്ടെന്നാ പറഞ്ഞു? രണ്ട് ക്രോസ് റോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ക്രോസ് റോഡ് അറിയല്ലോ മക്കളെ. എന്താ? ഇങ്ങോട്ട് ഒരു റോഡ് ഉണ്ടെങ്കിൽ ഗ്രീനിനുള്ളിൽ റോഡാ. അതേപോലെ തന്നെ ഇങ്ങോട്ടും ഒരു റോഡുണ്ട്. നാല് റോഡുകൾ ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ക്രോസ് റോഡ് കേട്ടോ. ഇതാണ് ക്രോസ് റോഡ്. അപ്പൊ ഒരു റെക്ടാംഗുലർ പാർക്ക് ഉണ്ട്, അതിനകത്തൊരു ക്രോസ് റോഡ് ഉണ്ട്. ഇതിന്റെ വിഡ്ത് തന്നിട്ടുണ്ട് 10 അല്ലേ. അതുകൊണ്ട് ഞാൻ ഈ റോഡിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കണേ. ഇതെത്ര? ഇത്രയും 10 അല്ലേ. അതായത് റോഡിന്റെ വിഡ്ത്. സിമിലർലി ഇത്രയും എത്ര? ഇതും 10 ആണ്. ഇത്രയും എത്ര ആണ്? ഇതോ എന്താ അവര് പറഞ്ഞത്? റൈറ്റ് ആംഗിൾഡ് ആയിട്ടാണ് കട്ടിയെന്ന് പറഞ്ഞു. അതാണ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ പോയത്. കാര്യം റോഡുകൾ ചില സമയത്ത് വന്ന് ഇങ്ങനെ വളഞ്ഞു വന്ന് കട്ട് ചെയ്യാറില്ലേ. അങ്ങനെയൊന്നും അല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് പോയേക്കുന്നതെന്ന് കാണിക്കാനാണ് റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞ നോക്ക്. ലെങ്ത് ഓഫ് പാർക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പാർക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് തന്നിട്ടുണ്ട്. എത്ര? 700 ബ്രെഡ്ത്തും. 700 മീറ്റർ കേട്ടോ. ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എത്രയാണ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ? എന്താ ഇത്ര? 300 മീറ്റർ. ആൻഡ് പാരലൽ ടു ഇറ്റ് സൈഡ്. അതും എന്താണ്? ഇങ്ങനെ ചരിഞ്ഞൊന്നുമല്ല, കൃത്യം ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിലൊന്നും വലിയ ഫോക്കസ് കൊടുക്കണ്ട. ഫൈൻഡ് ഏരിയ ഓഫ് റോഡ്. ഇത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? റോഡിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് പാർക്ക് എക്സ്ക്ലൂഡിംഗ് ക്രോസ് റോഡ്. ഗിവ് ദ ആൻസർ ഇൻ ഹിറ്റ്സ്. അപ്പൊ എന്തൊക്കെ ആവശ്യം പറഞ്ഞതാ? കുട്ടിയുടെ എന്തൊക്കെയാ പറഞ്ഞേ? റോഡിന്റെ വീതി തന്നിട്ടുണ്ട് 10 മീറ്റർ. പാർക്കിന്റെ ലെങ്തും തന്നു, ബ്രെഡ്ത്തും തന്നു. അവരുടെ ആവശ്യം ഈ റോഡ്, അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഏരിയയും കണ്ടുപിടിക്കുക. പിന്നെന്താ? ഷെയ്ഡ് ചെയ്യാത്ത എക്സ്ക്ലൂഡഡ് ഏരിയ, അതായത് ഈ ഇൻഡു ഇട്ട് കാണിച്ച് ഈ നാലെണ്ണയിലെ മക്കളെ ഈ നാലെണ്ണവും കണ്ടുപിടിക്കുക. എതിൽ വേണം കണ്ടുപിടിക്കാൻ? ഹെക്ടറിൽ വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആലോചിച്ച് നോക്ക്. നമുക്ക് എന്തൊക്കെ അറിയാം? ഞാൻ ഇത് ഈ റോഡിനെ ഈ റോഡിനെ നോക്കാൻ പോവാണ്. ഈ റോഡത്തെ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടേക്കുന്നത്.
റോഡ് എത്ര നോക്കേ റോഡിന്റെ ലെങ്ത് അറിയാമോ? ഇതിപ്പോ എന്ത് ഷേപ്പാ? റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ. നേരത്തെ ഒക്കെ ചെയ്തതില്ലെന്ന് പറഞ്ഞാൽ ഷെഡി ചെയ്ത ഭാഗം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ തന്നെ അറിയത്തില്ലായിരുന്നു ആ ഷേപ്പ്. പക്ഷെ ഇതെന്താ കറക്റ്റ്? ഇത് റെക്ടാംഗിൾ. ഇതിന്റെ നീളം അറിയാമോ? അറിയാം. എത്ര? 700. ഇത്ര 700 ആണെങ്കിൽ ഇതും 700 ആ. വീതി എത്ര? 10 ആണ്. സിമിലർലി എനിക്ക് ആരെയും കണ്ടുപിടിക്കാം? എനിക്ക് ആരെയും കണ്ടുപിടിക്കാം? അതിന് ഷെയർ ചെയ്ത് കാണിക്കാം. അതോ ആ വെർട്ടിക്കലി കിടക്കുന്ന റോഡും കണ്ടുപിടിച്ചു പേ. വെർട്ടിക്കലി കിടക്കുന്ന ഈ റോഡും കണ്ടുപിടിച്ചു പേ. കണ്ടുപിടിക്കാം. എനിക്ക് റെഡ് കളർ വിജയം കണ്ടുപിടിക്കാം. കാര്യം എന്താ? അതിന്റെ ഒരു സൈഡ് ഇത്രയും സൈഡ് 10 ആണ്. ഈ പൊക്കം വന്ന് 300 ആണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ ഏരിയ എനിക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട് അല്ലേ? എന്താ ഈ ഭാഗം? ഈ ഭാഗം 2 തവണ റിപ്പീറ്റഡ് ആയി വന്നു അല്ലേ? ഇപ്പൊ 2 തവണ റിപ്പീറ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ 1 തവണ മാറ്റി നിർത്താം. ഓക്കെ, 2 തവണ റിപ്പീറ്റഡ് ആയി വന്നാൽ എന്ത് ചെയ്യണം? 1 തവണ മാറ്റി നിർത്തണം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി തന്നു. ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. നമുക്ക് റോഡിന്റെ ഹൊറിസോണ്ടൽ പാർട്ട് മാത്രം തൽക്കാലം ഒന്ന് എടുക്കാം. റോഡിന്റെ ഹൊറിസോണ്ടൽ പാർട്ട് മാത്രം ഒന്ന് എടുക്കാം. റോഡിന്റെ ഹൊറിസോണ്ടൽ പാർട്ട് മാത്രം എടുത്താൽ ഇതാണ് അല്ലേ? ഇങ്ങനെ ഒരു റെക്ടാംഗിൾ. ഇതിന്റെ നീളം എത്ര മക്കളെ? ഇത് 700 ആണെന്നും ഈ വീതി എത്ര? 10 ആണെന്നും അറിയാം. അടുത്ത ആരെ കണ്ടുപിടിക്കാം? അപ്പൊ ഇതിന്റെ ഏരിയ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാണ് കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാനുള്ളതേ ഉള്ളൂ. ഏരിയ ഓഫ് റോഡ് ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടലിയുള്ള റോഡ് അല്ലേ? അതായത് അതിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു പ്ലസ്. ഇത് മാത്രമല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്, അടുത്ത ഏരിയ കണ്ടുപിടിക്കാൻ പോകും. അടുത്ത ഏരിയ എടുത്തോ. ഏതായി ഇങ്ങനെ ഉണ്ട് റോഡ് അല്ലേ? ഇങ്ങനെ ഈ ഗ്രീൻ കളറ് കാണിച്ചതും റോഡാണ്. ഇതിന്റെ ലെങ്ത് എത്ര? ലെങ്ത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് 10 അല്ലേ? ഇത്രയും ഭാഗം എത്രയാണ്? 10. ഈ പൊക്കം എത്ര ആയിരുന്നു? 300 അല്ലേ? 10 × 300. അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിരിക്കൂടെ. ഏരിയ എന്ന് പറയുന്നത് 10 × 300 ആണ്. ഇപ്പൊ എന്താ പറ്റി കുഴപ്പം? 2 തവണ ഈ ഭാഗം രണ്ടിന്റെയും എന്തായി വന്നു? പാർട്ടായി വന്നു. അതായത് ഈ ഭാഗം 2 തവണ എടുക്കപ്പെട്ടു. ശരിക്കും അത് എത്ര തവണ എടുത്താ മതി? 1 തവണ എടുത്താ മതി അല്ലേ? എ ബി സി ടി. ഒരു ക്ലാസ്സിൽ 4 കുട്ടികളാണ്. ഞാൻ ചോദിക്കുക, സിയുടെ സ്ഥാനം പുറകിൽ നിന്ന് 2-ാമതാണ്, അപ്പൊ ഫ്രണ്ടിൽ നിന്ന് 3-ാമതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത വായിക്ക് പറയാൻ പോകുന്നത് ഫ്രണ്ടിൽ നിന്ന് 3-ാമതാണ്, 4 2-ാമതാണ്. പക്ഷെ എന്താ ഫ്രണ്ടിൽ നിന്ന് 3-ാമതാണ്? 3-ാമതായിരുന്നു. അതായത് 1 തവണ കൂടുതൽ വരണം. അതെന്താ? ഫ്രണ്ടിൽ നിന്നുമ്പോൾ പുറകെ നിന്നുമ്പോൾ ഇയാളെ ചേർക്കുന്നുണ്ട്. അതേ ലോജിക്ക് തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ റോഡ് എടുത്തപ്പോഴും ഈ പാർട്ട് എടുത്തു, വെർട്ടിക്കൽ റോഡ് എടുത്തപ്പോഴും ഈ പാർട്ട് എടുത്തു. അതായത് 1 തവണ കൂടുതൽ വന്നു. ഇവിടെ എന്താ? ഫ്രണ്ടിൽ നിന്നിയപ്പോ 3 എന്നും പുറകെ നിന്നിയപ്പോ 2 എന്നും വന്നു. കൂട്ടി എടുത്തപ്പോ 5 എന്നാ കിട്ടിയേ. ശരിക്കും 5 പേരുണ്ടോ? ഇല്ല, 4 പേരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ആ സി എന്ന് പറയുന്ന ആളെ 1 തവണ കുറച്ചേക്കണം. കാര്യം എന്താ? പുറകെ നിന്നിയപ്പോഴും ഇയാളെ എണ്ണി, ഫ്രണ്ടിൽ നിന്നിയപ്പോഴും ഇയാളെ എണ്ണി. അതായത് ഇയാളെ 2 തവണ എണ്ണി. അതിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ എന്താ? ഈ ഈ ചെടി നിൽക്കുന്ന ഭാഗത്തെ 2 തവണ എണ്ണി എടുത്തു. അതിന്റെ ആവശ്യം ഉണ്ടോ? ഓക്കെ, ഇല്ല. അപ്പൊ അതിന്റെ ഏരിയ 1 തവണ സബ്ട്രാക്ട് ചെയ്തിട്ടു. അതിന്റെ ഏരിയ എത്ര? നമുക്കറിയാം ഇത്രയും ഭാഗം 10 ആണെന്നറിയാം, ഇത്രയും ഭാഗം 10 ആണെന്നറിയാം. അപ്പൊ ഇത് കുഞ്ഞു സ്ക്വയർ അല്ലേ? ഇതിന്റെ ഏരിയ എത്ര ആയിരിക്കും? 10 × 10 100 ആയിരിക്കും. അതായത് മൈനസ് കുറയ്ക്കാണ്,
രണ്ടുതവണ എവിടെ പോയതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടുതവണ ആ ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു തവണ സബ്ട്രാക്ട് ചെയ്യപ്പെടുക ചെയ്യുന്നു. ക്ലിയർ ആണ്? നോക്കിയായി. ഒന്നുകൂടെ വീഡിയോ ഇത് കണ്ടു നോക്കാം, എന്നിട്ട് ഡൗട്ട് ഉള്ള കാര്യം. ഇപ്പൊ സെവൻ ഇൻറ്റു ടെൻ എത്ര? സെവൻ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ 7000 പ്ലസ് 10 × 300 എത്ര? 3000 മൈനസ് 10 × 10 എത്ര? എത്ര കിട്ടും? 7000 × 3000 10000 മൈനസ് 100 എത്ര കിട്ടും? 9900 അത്രയുണ്ട് മീറ്റർ സ്ക്വയർ. ലോജിക്ക് മനസ്സിലായോ? എന്താ ചോദിച്ചത്? റോഡിന്റെ ഏരിയ എപ്പോഴത്തേം പോലെ ഈ ചോദിക്കുന്ന ഭാഗം കണ്ടുപിടിക്കാൻ ടോട്ടൽ മൈനസ് ഇപ്പുറത്ത് ചെയ്യാത്തതുകൊണ്ടാ ഇതിന്റെ എല്ലാം നീളവും വീതിയും കൃത്യം അറിയില്ല. കറക്റ്റ് നടുക്കൂടാണ് റോഡ് പോകുന്നതെന്ന് അവരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയാവുന്നവരെ എടുത്തു. അങ്ങനെ നമ്മള് ഹൊറിസോണ്ടൽ റോഡിന്റെ ഏരിയ കണ്ടുപിടിച്ചു, വെർട്ടിക്കലിന്റെയും കണ്ടുപിടിച്ചു. അന്നേരം നേരത്തെ ഈ അവർ ജോയിൻ ചെയ്യുന്ന ഭാഗം രണ്ട് തവണ എടുത്തു പോയി. അതുകൊണ്ട് ഒരു തവണ ആ കുഞ്ഞു സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്തു. പക്ഷെ നമുക്ക് ഹെക്ടറിലാണ് വേണ്ടത് അല്ലേ? ഹെക്ടറിലാക്കാൻ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്? ആ 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 0.9900 മീറ്റർ സ്ക്വയർ, സോറി ഹെക്ടർ. അതെ, 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 4 പ്ലേസ് മാറ്റി തോട്ടിട്ടു. അതെ, 4 പ്ലേസ് മാറ്റി. അപ്പൊ 0.0 ശേഷം സീറോസ് എന്ത് ചെയ്താൽ അവരെ എഴുതണോ? നിർബന്ധം ഇല്ല. അതുകൊണ്ട് ഇതിനെ വേറെ റബ് ചെയ്ത് 0.99 ഹെക്ടർ എന്ന് പറയാമായി. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. എന്താണ് ചോദിച്ചേ? ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടലും അറിയാം, ഷെയ്ഡ് ചെയ്തതും അറിയാമെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളെയും അറിയാം, തോറ്റ കുട്ടികളെയും അറിയാം. അങ്ങനെയാണെങ്കിൽ ജയിച്ച കുട്ടികളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടലിൽ നിന്ന് ഈ എക്സാം ഫെയിൽ ആയവരെ എടുത്ത് മാറ്റിയാൽ പോരെ? സെയിം ലോജിക്ക്. ടോട്ടൽ ഏരിയ അറിയാം, ഷെയ്ഡഡ് ഏരിയ അറിയാം, അല്ലെങ്കിൽ റോഡിന്റെ ഏരിയ അറിയാം. അപ്പോ റോഡ് അല്ലാത്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടെ പറഞ്ഞ അതേ വാക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. എന്ത്? ഏരിയ ഓഫ് പാർക്ക് എക്സ്ക്ലൂഡിംഗ് ക്രോസ് റോഡ്. ക്രോസ് റോഡ് ഇല്ലാത്ത ഏരിയ, ഏരിയ ഓഫ് പാർക്ക് എക്സ്ക്ലൂഡിംഗ് ക്രോസ് റോഡ്. ക്രോസ് റോഡ് ഇല്ലാത്ത ഭാഗം എത്ര വരും? ഏരിയ ഓഫ് പാർക്ക് എക്സ്ക്ലൂഡിംഗ് ക്രോസ് റോഡ്. ക്രോസ് റോഡ് ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് പാർക്ക് മൈനസ് ഏരിയ ഓഫ് റോഡ് കണ്ടുപിടിച്ചാൽ പോരെ? മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് പാർക്ക് മൈനസ് ഏരിയ ഓഫ് എന്ത്? ഏരിയ ഓഫ് പാർക്ക് എത്ര മക്കളെ? കണ്ടുപിടിച്ചില്ല അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏരിയ ഓഫ് പാർക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് പാർക്ക് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ലെങ്ത് എത്ര? 700 ഇൻറ്റു ബ്രെഡ്ത് എത്ര? 300. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 210000 മീറ്റർ സ്ക്വയർ. അതായത് ഹെക്ടറിലേക്ക് മാറ്റണം അല്ലേ? ഹെക്ടറിലേക്ക് മാറ്റുമ്പോ എത്ര? 10000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 10000. 1, 2, 3, 4. 4 0 മുകളിലുണ്ട്, താഴെ ഒന്ന് കിട്ടി. ബാക്കി എത്രണ്ട്? 21 ഹെക്ടർ എന്ന് കിട്ടി. അപ്പോ ഏരിയ ഓഫ് പാർക്ക് എത്ര? 21 ഹെക്ടർ. ഏരിയ ഓഫ് ക്രോസ് റോഡ് എത്ര? 0.99. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് പാർക്ക് 21 മൈനസ് ഏരിയ ഓഫ് റോഡ് എത്ര? 0.99. സബ്ട്രാക്ട് ചെയ്യുന്നറിയാലോ എങ്ങനെ? 21 ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് നമ്പർ ഉണ്ട്, 0.0 രണ്ട് നമ്പർ ഉണ്ട്. അതുകൊണ്ട് പോയിന്റിന് ശേഷം 2 0 കൊടുക്കുക. മൈനസ് പോയിന്റുകൾ ഒരേ ലെവലിൽ എഴുതുക. 9900 0 എന്ന് പോകത്തില്ല. ഇവിടുന്ന് വന്ന്
borrow ചെയ്യാനാ വെച്ചാൽ ഇവിടെ ഇല്ല, അപ്പൊ ഇവിടുന്ന് borrow ചെയ്യാം, അപ്പൊ സീറോ ആയി മാറും. ഈ വൺ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാകും ടെൻ ആയിട്ട്. അപ്പോഴും ഇവന് കിട്ടിയില്ല, ഇവൻ എന്ത് ചെയ്യും? ഈ ടെന്നിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് പോരൂ ചെയ്യും, അങ്ങനെ ഇവൻ ടെൻ ആകും. ഇവൻ എന്താകും? നയൻ ആകും. ടെൻ മൈനസ് നയൻ എത്ര? വൺ. നയൻ മൈനസ് നയൻ എത്ര? സീറോ. പിന്നെ തന്റെ പോയിന്റ് ഉണ്ട്. ടെൻ സീറോ മൈനസ് സീറോ എത്ര? സീറോ. ടെൻ ടു മൈനസ്, മൈനസ് ഒന്നും ചെയ്യാനില്ല. സീറോ. 20.01 ഹെക്ടർ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എങ്ങനെ ചെയ്താലും മതി, മീറ്ററിൽ എഴുതുക. മീറ്ററിൽ എഴുതുമ്പോ എങ്ങനെ വരും മക്കളെ? മീറ്ററിൽ എഴുതുമ്പോ 210000 മീറ്റർ ആയിരുന്നു ഏരിയ ഓഫ് ആർക്ക്. ഏരിയ ഓഫ് ഹോൾ എത്രയായിരുന്നു? 9900. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് അറിയാലോ. ചെയ്യുമ്പോ എന്ത് കിട്ടും? 200100. ഇതിനെ ഇത്രയെന്ത് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇതിനെ എന്ത് ചെയ്യണം? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ്? 2001 00 ഡിവൈഡഡ് ബൈ 10,000. നാല് പ്ലേസ് മാച്ച് തോട്ടുന്നു. 1 2 3 4, അതായത് 20 ശേഷം. അതായത് 20.0100 എഴുതണോ? എടാ. ഇങ്ങനെ ചെയ്തപ്പോഴും ഇങ്ങനെ ചെയ്തപ്പോഴും സെയിം ആൻസർ കിട്ടി. 20.01 ഹെക്ടർ. ക്ലിയർ ആണോ മക്കളെ?